അസ്സലാമു അലൈക്കും. റെഡ് റോസ് വ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മളെ കടല, കടല വറുക്ക. പണ്ട് കാലത്ത് ചെറുമണി കടലയെന്ന് പറഞ്ഞിട്ട് എൻ്റെ കുട്ടിക്കാലത്തൊക്കെ ഉണ്ടായിരുന്നുണ്ടോ, ഞങ്ങളോടുള്ള പയ്യന്മാരൊക്കെ അങ്ങനെ ഒരു ബോക്സിലിട്ട് കണ്ട് ഒരു മൂടിക്കൊക്കെ അന്ന് 25 പൈസക്കൊക്കെ ഞങ്ങൾക്കൊക്കെ തന്നിരുന്നു. ഇപ്പം ഞങ്ങൾക്ക് അറിയിക്കാലം. അപ്പം അത് ഇപ്പോൾ റേഷൻ കടയിൽ നിന്ന് ഇപ്പോൾ ഒരുപാട് നമുക്ക് കിട്ടുന്നുണ്ടല്ലോ. അപ്പം കറി വെച്ചിട്ടും പിന്നെ പുഴുങ്ങിയിട്ടും ഒക്കെ ഇവിടെ കുട്ടികൾക്ക് മടുത്തും. അപ്പോൾ ഏതായാലും ടി വിയൊക്കെ ഇപ്പോൾ ഫുട്ബോൾ കളിയൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ടി വിയൊക്കെ കണ്ടിട്ട് ഇരിക്കുന്ന ആളുകൾക്കും അതുപോലെ ഞാനൊക്കെ വൈകുന്നേരമൊക്കെ എന്തെങ്കിലുമൊക്കെ കടല എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. അപ്പം നമുക്ക് കഴിക്കാനൊക്കെ ഇഷ്ടമില്ലാത്ത ആളുകൾ ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ ഈ ഉപ്പിൽ വെച്ചിട്ട് ഉണ്ടാക്കാൻ കാണിക്കുക. ആ വീഡിയോ കണ്ടിട്ട് തരാം. പിന്നെ ഏതായാലും ഇന്നിപ്പോൾ ഈ വീഡിയോ ചെറിയ വീഡിയോ ഒക്കെ ആയി വരുന്ന ഇവിടെ വീട്ടിൽ പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ വയറിങ്ങിൻ്റെ പ്രശ്നമുണ്ട്. അപ്പോൾ വയറിങ് ചെയ്യുന്നുണ്ട് പെയിൻറ്റിങ്. അപ്പോൾ അതുകൊണ്ട് ചെറിയ വീഡിയോ ഒക്കെ എടുക്കുകയാണ്. അപ്പോൾ ഇൻഷാല്ലാ നമുക്ക് ആ വീഡിയോ കാണാം അതെങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളെ ചട്ടിനുള്ളിലേക്ക് ഈ ഉപ്പ് ഇട്ട് കൊടുത്ത് ഉപ്പ് നന്നായിട്ട് പെട്ടെന്ന് ചെയ്യാൻ പറ്റിയ ഒരു കാര്യം. അപ്പോൾ ഉപ്പ് നന്നായിട്ട് ചൂടായില്ല തന്നെ. നന്നായിട്ട് ചൂടാകും. നാലായിട്ട് പെട്ടെന്ന്. പിന്നെ നമ്മൾ ഈ റേഷൻ കടയിൽ നിന്ന് കൊണ്ടുവന്ന ഇത് കഴുകിയിട്ട് എടുക്കണം. കഴുകാതെ എടുത്താൽ അതിൽ പല അതിലൊക്കെ ഞാനിതൊന്ന് കുറച്ച് മുന്നേ ഞാനൊന്ന് കഴുകാണ് കളറിനൊരിതുണ്ട്. കഴുകിയിട്ട് നന്നായിട്ട് നല്ല വൃത്തിയുള്ള ഒന്നും കണ്ട് വെള്ളം പറന്നിട്ട് ഒന്ന് ഇതാക്കിയാണ്ട് വൃത്തിയുള്ള തുണി കൊണ്ട് തുടച്ചു കൊടുത്തതാണ്. അപ്പം നമ്മളൊക്കെ ചെയ്യാം. പിന്നെ ഞാനിപ്പോൾ എന്നും വീടിട്ട് ഇപ്പോൾ ഏതായാലും ഞാൻ ഈ വീടിൻ്റെ യൂട്യൂബിലൊക്കെ ഇറങ്ങി. ഇനി ഏതായാലും ഒന്ന് കുളിച്ച് കയറാമെന്ന് വിചാരിച്ചാണ് ഓരോ വീഡിയോകൾ. പിന്നെ ഇനി ഒരുപാട് സംഭവങ്ങളൊക്കെ ചെയ്യാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് ഈ കുക്കിംഗ് തന്നെ വന്നിട്ടില്ല ഒക്കെ ചെയ്യുന്നുണ്ട്. ഫ്രണ്ട്സൊക്കെ ചോദിക്കുന്നുണ്ട് തുടങ്ങി എന്താ വീഡിയോ ഒന്നും ചെയ്യാത്ത. അപ്പോൾ നമുക്ക് ഒരുപാട് വീഡിയോസൊക്കെ ആവട്ടെ. എന്നിട്ട് നമ്മളെല്ലാവർക്കും ഷെയർ കൊടുക്കുക. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട്. അപ്പോൾ എന്ന് ഞാൻ വീഡിയോ ചെയ്യാതിരിക്കും. അപ്പം ഹസ്ബൻഡ് അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യിക്കുന്നത് താത്താൻ്റെ മകള് അവളൊക്കെ വിളിച്ചിട്ട് വന്ന് ഈ ചെയ്യും ചെയ്യാതിരിക്കല്ല. അതുകൊണ്ടാണ് നിങ്ങളൊക്കെ. അപ്പം നമ്മളെ ഇത് എങ്ങനെ വീഡിയോ ഇത്ര ഇങ്ങനെ ഇളക്കണൊക്കെ കാണിക്കണേ നമുക്കിത് 10 മിനിറ്റ് കൊണ്ട് ആക്കാൻ പറ്റിയൊരു കരുതാണ്. അതുകൊണ്ടാണ് ഞാനിത് ഉപ്പുണ്ട്. അങ്ങനെ കേക്ക് ഉണ്ടാക്കണേ ഇതേ മാതിരി കടല വറക്കണൊക്കെ ഉപ്പ് ഇതിലുണ്ട്. അപ്പോൾ എല്ലാം കൂടി ആവുമ്പോൾ ഞാൻ എടുത്ത് വെക്കാറുണ്ടാണ്. നല്ല ചൂടാറിയ ദിവസം നമ്മൾ ഐസ്ക്രീമിൻ്റെ ബോക്സിലോ ആക്കി വെച്ചിരുന്നു. അപ്പം നമ്മൾ ഉപ്പ് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അപ്പം ഞാനതിൽ കുറേശ്ശെ ഇട്ട് കൊടുത്താൽ മതി. കൂടുതലായിട്ട് ഇട്ട് കൊടുക്കണ്ട. കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് ഞാൻ തന്നെ
വരുന്നുണ്ട്, കാണുന്നില്ലേ? നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന അതേ രീതിക്ക് തന്നെ നല്ല പൊട്ടി വരുന്നു. അപ്പോൾ നമ്മൾ നന്നായിട്ട് ചൂടായിട്ടുണ്ട്, അതിലേക്ക് നമ്മൾ കടല കുറേശ്ശെ ഇട്ട് കൊടുക്കണം കേട്ടോ. നമുക്കത് പൊട്ടുന്ന സമയത്ത് തന്നെ വേഗം പെട്ടെന്ന് കോരിയെടുക്കണം. കുട്ടികൾക്കൊക്കെ ചെയ്ത് കൊടുക്കാം. പണ്ട് സ്കൂളിലൊക്കെ പോയിരുന്ന സമയത്ത് കടല വറുത്തത് പച്ചക്കടല നരിക്കടല. കുട്ടികൾക്ക് സ്കൂളില്ല, ചെറുതായിട്ട് കുറച്ച് കൊടുക്കുന്നു ചിലവ്. അപ്പൊ നമ്മൾ കോരി എടുക്കുകയാണ്. ലേസം മറ്റേ സാധാ മറ്റേ കടലയുണ്ട്, അതും കൂടെ ഒന്ന് വറുത്തിട്ട് എല്ലാം കൂടെ ഒന്ന് കാണിച്ചത് മുഴുവനായിട്ട് വറുത്തെടുക്കട്ടെ കേട്ടോ. നമ്മൾ ഉപ്പിട്ട് കൊടുത്താൽ പിന്നെ നമ്മൾ ഉപ്പിടേണ്ട ആവശ്യമില്ല. ചെറുതായിട്ട് ഇതിൽ ഉപ്പ് പിടിക്കുന്നുണ്ട്. അപ്പം എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ചെയ്യുക, കുട്ടികൾക്കും നല്ലതാണ്. നല്ല ഹാർഡായ കുട്ടികൾക്ക് കടിച്ച് പല്ലിനൊക്കെ കേടുവരും, പക്ഷേ എന്നാലും നമുക്ക് ചെറിയ ചെറിയവർക്കൊക്കെ അങ്ങനെ നന്നായിട്ട് കടലൊക്കെ ഇഷ്ടമുള്ള ആളുകളൊക്കെ ഉണ്ടാവും. ഞങ്ങളൊക്കെ ഇടയ്ക്കൊന്നും നമ്മൾ ഈ കടയിൽ നിന്ന് വാങ്ങിക്കണിങ്ങാട്ടി നല്ല നമ്മൾ വീട്ടിൽ തന്നെ ഇപ്പോൾ രസം കടയിൽ നിന്ന് ഇപ്പോൾ ഒരുപാട് ചെറുപയറൊക്കെ വറുക്കട്ടോ. രസം കടയിൽ നിന്ന് ഇപ്പോൾ കിട്ടുന്നുണ്ടല്ലോ. നമ്മളെ സർക്കാർ നമുക്ക് കടലയും ആവശ്യമുള്ളതൊക്കെ തരുന്നുണ്ടല്ലോ. അപ്പോൾ ഇൻഷാല്ല എല്ലാവരും ചെയ്ത് നോക്കുക. മക്കളെ വന്ന് നോക്കുന്നുണ്ട് കടല. അതിലങ്ങനെ ഇല്ല, കടല ഇങ്ങനെ പൊട്ടിയിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ കരിഞ്ഞു പോകും കണ്ടോ. പൊട്ടുന്നു വീഡിയോ പെട്ടെന്ന് ഒരുപാട് ലെങ്ത് ആകുമ്പോൾ വിചാരിക്കുന്നുണ്ട്, അത് മൊത്തമായിട്ട് കാണിക്കുന്നില്ല. ഞാനതല്ലേ ചെറിയൊരു വീഡിയോ ആയതുകൊണ്ടാണ് ഞാനിത് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാനിത് വറുത്തിട്ട് വരാം. അപ്പോൾ നമ്മളെ കടല വറുത്ത് റെഡിയായിട്ടുണ്ട്. ഞാൻ ലേസം നമ്മൾ മറ്റേ സാധാ കടല ഉണ്ടല്ലോ നമ്മൾ കപ്പലണ്ടി, അത് ഞാൻ കുറച്ചിട്ട് ഞാൻ എടുത്ത് ഇവിടെ ഉണ്ടായിരുന്നതാണ് പച്ച. അപ്പം ഞാനത് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുത്ത് അതും കൂടി വറുത്തെടുക്കുന്നുണ്ട്. മണല് വറക്കണ കടല, ഞാനിതൊന്ന് ഉപ്പിൽ വറുത്തോളൂ എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് നോക്കുകയും ചെയ്യും. ഞാനത് ആദ്യമായിട്ടാണ് കേട്ടോ ഈ
കടല വറക്കണം. മറ്റേ കടലപ്പം ഞാൻ ആദ്യം വറുത്ത കടല ഞാൻ വറുത്തിട്ടുണ്ടായിരുന്നു. ഈ കടല ഞാൻ ആദ്യമായിട്ടാണ് ഉപ്പിൽ വറക്കുന്നത്. അപ്പോൾ ഞാൻ ചെയ്ത് നോക്കിയാണ് ഇങ്ങനെ ഉണ്ട് എന്നുള്ളത്. മണല് വറുത്തിട്ടുണ്ട്. ഇതിൻ്റെ തോടോടുക്കുള്ള കടല ഉണ്ടല്ലോ, ഇതിൻ്റെ തോടടക്കം അങ്ങനെ പണ്ട് അവർക്കൊക്കെ ഇത് ഞാൻ പൊടിച്ചിട്ട് എടുത്ത് വെക്കാൻ വേണ്ടി. പക്ഷെ കുറച്ചുള്ളൂ, നമ്മൾ ജ്യൂസൊക്കെ എടുക്കാനും ഇതിനെ ഇവിടെ കൊടുന്നതേ ഉള്ളൂ. അപ്പം അതോടെ ബാക്കിയുണ്ട്. അപ്പം ഞാനത് ഈ കടല വറക്കുമ്പോൾ നല്ല സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ, നല്ലൊരു മണം വന്ന്. മറ്റേ കടല നമ്മൾ കഴുകാതെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു കറുത്തതായിട്ട് വരും, നല്ല ഇതായിട്ട് കാണിക്കും. പക്ഷേ അത് ഞാൻ കഴുകി കട്ടതായി തുടച്ചെടുത്തിട്ടാണ് ഞാൻ കാണിച്ചത്. അതുകൊണ്ട് ചിലത് പൊട്ടാത്തതുണ്ട്, ചിലത് പൊട്ടിയതും ഉണ്ട്. അപ്പം ചെയ്ത് നോക്കുക. ഈ കടല പച്ചക്കടല ഒക്കെ പട്ടാളി കടലൊക്കെ കിട്ടുന്നുണ്ടല്ലോ, ദേശ കടല ഈ കടല കിട്ടൂല. അപ്പം ചെയ്ത് നോക്കുക. നല്ല മഴ കണ്ടാട സമയത്തേ ഈ രണ്ട് കടലയും. അപ്പം നമ്മൾ കടലിൻ്റെ പരിപാടി, ഈ കടല ഉപ്പിൽ ചെയ്യുമ്പോൾ ഈ കളറാണ് കിട്ടുന്നത്. ഇത് കുഴപ്പമില്ല, ഇത് ഇങ്ങനെ ചെയ്താലും നല്ല കുഴപ്പം. പക്ഷേ ഇത് തൊലിയൊക്കെ നന്നായിട്ട് പോരുന്നുണ്ട്. ഇത് നല്ല ചൂടാണ്. അപ്പം നിങ്ങൾ എല്ലാവർക്കും കുട്ടികൾക്ക് ചെയ്ത് കൊടുക്കുക, കുട്ടികളുടെ ആരോഗ്യത്തിനും നല്ലതാണ്. അപ്പം എല്ലാവരും ചെറിയ വീഡിയോ ആണ്. അപ്പൊ നമുക്കിത് ഏതായാലും നമ്മൾ ഇറങ്ങി, അപ്പൊ ഓരോ ചെറിയ വീഡിയോകളൊക്കെ ആയിട്ട് വരും. അപ്പൊ നിങ്ങൾ എല്ലാരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പൊ ഇൻഷാ അള്ളാ വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.